കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി ദിവ്യ ശിബു അധികാരമേറ്റു. യു ഡി എഫ് ധാരണ പ്രകാരം മുസ്ലിം ലീഗ് പ്രതിനിധി വി ഷംലൂലത്ത് രാജിവെച്ച ഒഴിവിലാണ് ദിവ്യ ശിബു പ്രസിഡന്റായത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായാണ് ദിവ്യ ഷിബുവിനെ തെരഞ്ഞെടുത്തത്. വെള്ളിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് പ്രതിനിധിയായ ദിവ്യ ഷിബു തെരഞ്ഞെടുക്കപ്പെട്ടത്. മുൻ പ്രസിഡന്റ് വി ഷംലൂലത്ത് പേര് നിർദ്ദേശിക്കുകയായിരുന്നു. അബ്ദുൽ മജീദ് കൊട്ടപ്പുറത്ത് പിന്തങ്ങി. ഇടതുപക്ഷത്ത് നിന്ന് മത്സരിക്കാൻ ആരുമില്ലാത്തതിനാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. യു ഡി എഫ് ധാരണ പ്രകാരം മുസ്ലിം ലീഗ് പ്രതിനിധി ഷംലൂലത്ത് ജൂൺ 30 രാജിവെച്ചിരുന്നു. ഇതേ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തുടർന്ന് പഞ്ചായത്ത് ഓഫീസ് സംഘടനത്തിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വരണാധികാരി താമരശ്ശേരി എംപ്ലോയ്മെന്റ് ഓഫീസർ കെ കെ വഹീദ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ദിവ്യ ഷിബു എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയമോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. കോൺഗ്രസിന് ലഭിക്കുന്ന രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ചു ധാരണയായിട്ടുണ്ട്. പാർലമെന്ററി പാർട്ടി ലീഡറായി 12 വാർഡ് മെമ്പർ അബ്ദുൽ മജീദ് റീലയും തെരഞ്ഞെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് ബാബു പോലൊന്നിനെയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് മറിയം കുട്ടിയാസനെയും മത്സരിപ്പിക്കും. നിലവിൽ മുസ്ലിം ലീഗിലെ എം ടി റിയ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും ആയിഷ ചേലപ്പുറത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും അധ്യക്ഷരാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കൊടിയത്തൂർ അങ്ങാടിയിലേക്ക് പ്രകടനവും തുടർന്ന് അനുമോദന യോഗവും നടന്നു. യു ഡി എഫിലെയും വെൽഫെയർ പാർട്ടിയിലെയും നിരവധി നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.